നമസ്കാരം. കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനു പിന്നാലെ വളരെയധികം ദുരിതത്തിലാകപ്പെട്ടിരിക്കുകയാണ് ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ. കേരളത്തിൽ നിന്നുള്ള 300-ലധികം ടൂറിസ്റ്റ് ബസ്സുകളാണ് ബംഗാളിലും ആസാമിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. കേരളത്തിൽ നിന്നും അതിഥി തൊഴിലാളികളുമായി പോയ ടൂറിസ്റ്റ് ബസ്സുകളാണ് ബംഗാളിലെ ഡോംകൽ, കിഷൻഗഞ്ച്, അസമിലെ നഗാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്. 10 ദിവസത്തിലേറെയായി ബസ്സുകളിൽ തന്നെ കഴിയുകയാണ് ജീവനക്കാർ. ഈ ദുരവസ്ഥയെക്കുറിച്ച് ബസ് ജീവനക്കാരനായ പത്തനംതിട്ട സ്വദേശി ആഷിഖ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ശുചിമുറി സൗകര്യം ആവശ്യത്തിനില്ല, ഭക്ഷണം സ്വയം പാചകം ചെയ്തു കഴിക്കുകയാണ്, അതിനാവശ്യമായ സാധന സാമഗ്രികൾ പലചരക്കുകടയിൽ നിന്നും കടം പറഞ്ഞാണ് വാങ്ങുന്നതെന്നും ആഷിഖ് പറഞ്ഞു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഷിഖ് എന്നാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കേരളത്തിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരാൻ വേണ്ടി ബംഗാളിലും അസമിലും ആയിട്ട് വന്നിട്ട് 300-ന് മുകളിൽ വണ്ടികളിവിടെ പെട്ടുകിടക്കുന്നത്, തിരിച്ചാളില്ലാതെ ഇവിടെ പെട്ടുകിടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ജോലിയില്ല, വരുമാനം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഏജൻറ്റുമാരുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ കയറി വന്നതാണ്. 10 പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി കയറി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കേരളത്തിൽ ലോക്ക്ഡൗൺ ആയി. ഇവിടെ നിന്ന് തിരിച്ചു വരാൻ ആളില്ല. ഏജൻറ്റുമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. ഏകദേശം 120,000 രൂപ മുതൽ 130,000 രൂപ ആ റേഞ്ചിൽ നാട്ടിൽ നിന്ന് നമുക്ക് വൺ സൈഡ് വാടക പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് 3-4 ദിവസത്തിനകത്ത് ആളാവും എന്നുള്ള ഉറപ്പ് അവർ തരുന്നതിൻ്റെ പേരിലാണ് തിരിച്ച്. അപ്പോൾ ഇവിടെ നാളായി കഴിഞ്ഞിട്ടുള്ള തിരിച്ചുള്ള വാടകയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ജോലിക്ക് കയറി വന്നത്. വന്നിപ്പോൾ ലാസ്റ്റ് അവരെ വിളിച്ചാൽ അവർക്ക് ഉത്തരവില്ല. നമുക്ക് എന്താണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെ മറ്റൊരാളുടെ നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും തിരിച്ചൊന്ന് നാട്ടിൽ വരിക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ ആഹാരം വെച്ച് കഴിക്കും, നമ്മളിവിടെ വെച്ച് കഴിക്കുകയാണ്. ഇവിടെ അടുത്തൊരു കടക്കാരനുള്ളതുകൊണ്ട് ആ കടയുടെ ഓണറിന് നമ്മളോട് എന്തോ മനസ്സാക്ഷി തോന്നിയുകൊണ്ട് അവർ നമുക്ക് സാധനം കടവായിട്ട് തരുന്നു. നാട്ടിൽ നിന്ന് പിന്നെ ആരെങ്കിലും നമുക്ക് പൈസ ഇട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പൈസ അവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ആഹാരം വെച്ച് കഴിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതെ ഒരു ഹോട്ടലാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ഇത് ഹൈവേ ആണ്, ഹൈവേയിൽ നമ്മളായിട്ട് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് 3 വണ്ടികളേ ഉള്ളൂ. അതല്ലാണ്ട് മൊത്തത്തിൽ ആസാമിലെ നോഗാവ്, പിന്നെ ബംഗാളിലെ കിഷൻഗഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആയിട്ട് ഏകദേശം 300-ന് മുകളിൽ വണ്ടികൾ ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. പക്ഷേ പലയിടത്തും അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ പോലും അടുത്തോട്ടെങ്കിലും പോകാൻ പോലും ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല. നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ ഡീസലില്ല, നമ്മുടെ ചിലവിനുള്ള പൈസയില്ല. 120,000 രൂപയാണ് ബസ്സുകൾക്ക് ഒരു വശത്തേക്ക് വാടക ഇനത്തിൽ ലഭിക്കുന്നത്. 65,000 രൂപ ഡീസലിന് വേണം. 40,000 രൂപ കേരളത്തിൽ നികുതി ഇനത്തിലും അടച്ചിട്ടുണ്ട്. ഏജന്റുമാരെ വിശ്വസിച്ച് മുഴുവൻ പണവും വാങ്ങാതെ പോയവരെ ഏജന്റുമാർ പറ്റിച്ചെന്നും വ്യാപകമായ പരാതിയുണ്ട്. അതുമാത്രമല്ല, തിരിച്ച് കേരളത്തിൽ എത്തണമെങ്കിൽ പലയിടങ്ങളിലും വൻ തുക കൈക്കൂലി നൽകണമെന്നും ആഷിഖ് തത്വമേനുസിനോട് പറഞ്ഞു. നമ്മളിപ്പം തിരിച്ചു വരണം എന്ന് തന്നെ വെച്ചോ, ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒഡീഷ നമ്മൾ പറയണമെങ്കിൽ വൺ സൈഡ് 7,600 രൂപ ടാക്സ് ഉണ്ട്. നമ്മൾ ഈ 7,600 രൂപ ടാക്സ് ഉൾപ്പെടെ 1,000 രൂപ അവർക്ക് കൈമടക്ക് കൊടുത്തെങ്കിലേ നമുക്ക് മൊത്തം 8,600 രൂപ കൊടുത്താലേ പോരാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ പോലും കയറി വന്നപ്പോൾ നമ്മൾ ടാക്സ് അടിച്ചു, അല്ലാതെ വേറെ വണ്ടിയൊക്കെ വന്നതിനകത്തും 1,000 രൂപ അവരുടെ പൈസ ഇല്ലാഞ്ഞിട്ട് 1,000 രൂപ അവർക്ക് കൈമടക്ക് കൊടുത്തിട്ട് 7,600 രൂപ പിന്നെ അടച്ചോളാം, നിങ്ങൾ റെസിപ്റ്റ് മേടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കയറി വരുന്നത്. തിരിച്ചു പോകുമ്പോൾ ഇനി ഇപ്പോൾ ഇമാരെ മൊത്തം ടാക്സ് മേടിക്കും, പോലീസുകാരും മേടിക്കും, പട്ടാളക്കാരും മേടിക്കും, മൊത്തം ആൾക്കാരും മേടിക്കും. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും ഫുൾ ആൾക്കാർക്കും പൈസ കൊടുത്തേ പോകാൻ പറ്റുള്ളൂ. എവിടെ കൈ കാണിച്ചാലും നമ്മുടെ എല്ലാ പേപ്പറും കറക്റ്റാണല്ലോ. വണ്ടി കാലിയാണെങ്കിൽ പോലും അവർക്ക് പൈസ കൊടുക്കണം, എല്ലാം ഓക്കെ ആണല്ലോ അവർ പറയും. ചെക്ക് പോസ്റ്റൊക്കെ ഏതാവത് കൊടുങ്ങെന്ന് പറയും. തമിഴ്നാട്ടിലെ കാര്യമാണ് പറഞ്ഞു, അല്ലാതെ എല്ലാവരും അതുപോലെ തന്നെ പറയും. അപ്പം നമുക്ക് എങ്ങനെയും തിരിച്ചൊന്ന് ചെല്ലുക അത്രയുള്ളൂ. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ പോലും ഞങ്ങളുടെ പൈസ പോലും തീർന്നത്. അതുകൊണ്ടാണ്
ഇപ്പം തിരിച്ചു പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മളെ കയറ്റത്തില്ല. തമിഴ്നാട്ടിൽ എന്തോ എനിക്കറിയത്തില്ല, തമിഴ്നാട്ടിൽ എനിക്കാണ് ടാക്സ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പെടും. പാസ് ഓക്കെ ആയാൽ മാത്രമേ കയറ്റി കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ നിന്നോളാൻ പറയും വാളയാർ. അതാണ് അവസ്ഥ. നമുക്കെങ്കിലും നാട്ടിൽ കയറണമെന്നേ, നമ്മൾ ഈ വയ്യ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വണ്ടിക്കകത്ത് വേണേൽ കിടന്നോളാം, കുഴപ്പമില്ല. ആർ ടി പി സാർ എന്ത് തേങ്ങ എടുത്ത് പോസിറ്റീവ് വന്നാലും സാറില്ല, വണ്ടിക്കകത്ത് കിടന്നോളാം. ആരെയും ശല്യം ചെയ്യാൻ പോകത്തില്ല. പട്ടിണിയാണെങ്കിൽ പോയി സാറില്ല, വണ്ടിക്കകത്ത് കിടന്നോളാം. എന്നാലും നാട്ടിൽ വന്നാൽ മതി തന്നെ, അത്ര അവസ്ഥയാണ്. ലോക്ക്ഡൗൺ ഇനിയും നീണ്ടേക്കാമെന്ന സൂചനകൾ നിലനിൽക്കുമ്പോൾ ബസ് ജീവനക്കാരുടെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ നടപടികൾ കേരള സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.